നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൽ കോൺഗ്രസിനുള്ളിൽ രണ്ട് അഭിപ്രായം. ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായവുമായി രംഗത്ത് തിരിക്കുകയാണ്. നെഹ്റുവിയൻ കാലഘട്ടം മുതൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധം കണക്കിലെടുത്ത് സർക്കാർ സന്തുലിത നയം സ്വീകരിക്കേണ്ടി വരുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ടെങ്കിലും മോസ്കോയുടെ നടപടി അപലപിക്കണമെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. തത്വങ്ങൾ ഒരു വശത്തും പ്രായോഗികതയും അതിൻ്റെ താല്പര്യങ്ങളും മറുവശത്തും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. മുൻ വിദേശകാര്യ സഹമന്ത്രിയും പാർട്ടിയുടെ വിദേശകാര്യ വകുപ്പ് തലവനുമായ ആനന്ദ് ശർമ്മ സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് ഏറെക്കുറെ അനുകൂലിച്ചാണ് രംഗത്തെത്തിയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കാനും ശത്രുത ഉടനടി അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി നയതന്ത്ര മാർഗങ്ങൾ സജീവമാക്കി സിവിലിയൻ ജീവനും മാത്രമല്ല വഷളായ മനുഷ്യ ദുരന്തങ്ങളും രക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം സാധ്യമായതെല്ലാം ചെയ്യണം. ഇങ്ങനെയായിരുന്നു ആനന്ദ് ശർമ്മ പറഞ്ഞത്. റഷ്യയും യുക്രൈനും ചർച്ചയിലേക്ക് മടങ്ങണം. മുൻകാല കരാറുകൾ മൗനിക്കുന്നതുൾപ്പെടെ ഈ സാഹചര്യത്തിലേക്ക് നയിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള പാത അഭിസംബോധന ചെയ്യണം. മാത്രമല്ല ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നും ആലോചിക്കണം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയും നാറ്റോയും തമ്മിൽ കരാറുകൾ ഉണ്ടായിരുന്നു, ആനന്ദ് ശർമ്മ പറഞ്ഞു. എന്നാൽ സർക്കാർ വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും യുക്രൈൻ അധിനിവേശം തെറ്റാണെന്ന് റഷ്യയോട് പറയണമെന്നും മനീഷ് തിവാരിയും വാദിച്ചു. സുഹൃത്തുക്കൾക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് നല്ല ചില സുഹൃത്തുക്കളാണ്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. യുക്രൈനിന്റെ അധിനിവേശം അന്താരാഷ്ട്ര ബന്ധത്തിന്റെ എല്ലാ തത്വങ്ങൾക്കും എതിരാണ്. ഇത് മിൻസ്ക് കരാറിന്റെ നിഷേധമാണ്. ഫലപ്രയോഗത്തിലൂടെ നിലവിലെ സ്ഥിതി മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യം കൈവശപ്പെടുത്താനോ ഉള്ള ശ്രമം പൂർണ്ണമായും തെറ്റാണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരേ നിലയിലായിരുന്നെങ്കിൽ, ലോകത്തിൽ നിന്ന് ഐക്യദാർഢ്യം തേടുകയാണെങ്കിൽ, മറ്റൊരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രീയം കീഴടങ്ങുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കാര്യമായി എടുത്തില്ല എന്നാണ് ചോദിക്കാൻ പോകുന്ന ന്യായമായ ചോദ്യം. മനീഷ് തിവാരിയായിരുന്നു ഇത്തരമൊരു പരാമർശം ഉന്നയിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളും യുഎൻ നയവും ലംഘിക്കുന്ന റഷ്യയുടെ നടപടിയെ ഇന്ത്യ അപലപിക്കണമെന്ന് ലോക്സഭ എം പിയായ ശശി തരൂറും പറഞ്ഞിരുന്നു. പരമാധികാരം അതിർത്തികളിലൂടെ ലംഘനമില്ലായ്മ, ബലപ്രയോഗത്തിലൂടെയുള്ള അക്രമത്തിലൂടെയും മാറ്റം അനുവദിക്കാതിരിക്കുക തുടങ്ങിയ തത്വങ്ങൾ ഇന്ത്യ സ്ഥിരമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവരെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നും തരൂർ പറഞ്ഞു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.